ഇന്ത്യക്ക് റിപ്പബ്ലിക് എന്ന പദവി ഇന്നുണ്ട്, നാളെ ഉണ്ടാകുമോ? നാളെ ഉണ്ടാകുമോ? ഈ റിപ്പബ്ലിക് ദിനത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ എനിക്ക് ലഭ്യമായ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ആദ്യമേ തന്നെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, നന്മയുടെ, ജനക്ഷേമത്തിൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. 1947 ഇന്ത്യ സ്വതന്ത്രയായെങ്കിലും ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ തലയെടുപ്പിലേക്ക് എഴുതപ്പെട്ട ഭരണഘടനയുടെ ആത്മവീര്യത്തോടെ നമ്മുടെ രാജ്യം ഉയർന്നത് 1950 ജനുവരി 26 ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ ആ ചരിത്ര ദിവസം. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം. റസ് പബ്ലിക്ക എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന വാക്ക് ഉണ്ടായത്. പബ്ലിക് മാറ്റേഴ്സ്, പീപ്പിൾസ് തിങ്, പൊതുകാര്യം എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു പ്രത്യേക ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യത്തെ ഭരണം നിർവഹിക്കാനുള്ള രാഷ്ട്രത്തലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനൊരു സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം. പക്ഷേ റിപ്പബ്ലിക് എന്ന് പേരുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇതല്ല ചിത്രം. 1947 തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രം മറുവശത്ത് രൂപീകൃതമായപ്പോൾ ഇപ്പുറത്ത് ഒരു ഹിന്ദു രാഷ്ട്രമായി ഇന്ത്യ മാറാത്തതിൻ്റെ കാരണം അന്നിവിടെ ഉണ്ടായിരുന്ന ഗാന്ധിജിയെപ്പോലുള്ള, നെഹ്റുവിനെപ്പോലുള്ള മഹാരഥന്മാർ നമ്മുടെ നേതൃധാരയിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ അങ്ങനെ അവരുടെ കർശനമായ, നിശ്ചിതമായ
നിലപാട് കാരണമാണ് ഒരു മതേതരത്വ രാജ്യമായി ഇന്ത്യ മാറിയത്. അതിന് കൊടുക്കേണ്ടി വന്ന വില ഗാന്ധിജിയുടെ ജീവിതം തന്നെയാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഇറാൻ സ്വയം വിളിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നാണ്. ഇസ്ലാമിക് എന്ന് പറയുമ്പോൾ തന്നെ ആ രാഷ്ട്രത്തിന് റിപ്പബ്ലിക് എന്ന തലം നഷ്ടപ്പെടുന്നു എന്നാണ് എൻ്റെ പക്ഷം. ജനങ്ങൾ ഭൂരിപക്ഷം പേരും വോട്ടിട്ട് അധികാരത്തിലേക്ക് ഏറ്റുന്ന ഒരു പാർലമെൻ്റ് സംവിധാനം ഇറാനിലുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ പ്രസിഡൻ്റായി ഭരണത്തലവനായി മാറുന്നുണ്ട്. പക്ഷെ പ്രശ്നം അവിടെയല്ല, ഈ പാർലമെൻറ്റിന് മുകളിൽ ഇറാനിൽ ഒരു പുരോഹിത സഭയുണ്ട്, ഷൂറ എന്നാണ് സഭയുടെ പേര്. പാർലമെൻറ്റ് ഭൂരിപക്ഷ പിന്തുണയോടെ പാസാക്കിയ നിയമം പോലും റദ്ദാക്കാനുള്ള അധികാരം ഷൂറ എന്ന ഈ സഭയ്ക്കുണ്ട്, ഈ മതസഭയ്ക്കുണ്ട്. ഷൂറയുടെ തീർപ്പിനെ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് റിപ്പബ്ലിക് എന്ന വാക്കുള്ളത് കൊണ്ട് മാത്രം ഒരു രാഷ്ട്രം റിപ്പബ്ലിക് ആകുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എന്നാൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ബഹുസ്വരതയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഊന്നലുകളും കൽപ്പിച്ചുകൊണ്ട് ബഹുസ്വരതയുടെ സൗന്ദര്യത്തോടെ നിലനിൽക്കുന്ന നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കാണ്. വീണ്ടും ഒരു റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഉയർത്തപ്പെടുന്ന പ്രസക്തമായൊരു ചോദ്യം, ഇന്ത്യക്ക് റിപ്പബ്ലിക് എന്ന പദവി ഇന്നുണ്ട്, നാളെ ഉണ്ടാകുമോ? ഒരിക്കലൊരു പത്രപ്രവർത്തകൻ നെഹ്റുവിനോട് ചോദിച്ചു, സ്വതന്ത്ര ഭാരതത്തിൽ താങ്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? അദ്ദേഹം മറുപടി പറഞ്ഞത് എങ്ങനെയാണ്? ഒരു മതരാജ്യത്തെ മതേതര രാഷ്ട്രമാക്കുക എന്നതാണ് എൻ്റെ മുൻപിലെ ഏറ്റവും വലിയ ചലഞ്ച്. ഞാൻ ആവർത്തിക്കട്ടെ, ഒരു മതരാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലെ ഏറ്റവും വലിയ ചലഞ്ച്. ഇന്ന് ചിലരൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്ര സങ്കല്പം ഉണ്ടല്ലോ, ഹിന്ദുരാഷ്ട്ര സങ്കല്പം വേരുകളും വേടുകളും വിടർത്തി ഇന്ന് വളരെ വിപുലമാകുന്നുണ്ട്, വളരുന്നുണ്ട്. അങ്ങനൊരു രാഷ്ട്ര സങ്കല്പം സംജാതമായാൽ ഇവിടെ രണ്ട് കൂട്ടരെ ഉണ്ടാവുകയുള്ളൂ, ഹിന്ദുക്കളും അഹിന്ദുക്കളും. അഹിന്ദുക്കൾ കുടിയേറ്റക്കാരോ കയ്യേറ്റക്കാരോ അഭയാർത്ഥികളോ ആയിട്ട് വേർതിരിക്കപ്പെട്ടേക്കാം. അത് ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന ബഹുസ്വരതയുടെ സൗന്ദര്യത്തെ കളങ്കപ്പെടുത്തുമെന്നുള്ളത് നിസ്തർക്കമാണ്. ഹിന്ദുരാഷ്ട്രം എന്ന സങ്കല്പത്തിന് വേണ്ടിയുള്ള പണി ആരംഭിച്ചത് ഇന്നൊന്നിലെയല്ല, 1948 തന്നെ അത് ആരംഭിച്ചു. ഗാന്ധിജിയെ വധിച്ചു കൊണ്ടാണ് അത് ആരംഭിച്ചത്. പ്രിയമുള്ളവരെ, മതേതരത്വം ബഹുസ്വരത എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ റിപ്പബ്ലിക്കായി നമ്മുടെ നാടിനെ നിലനിർത്തുന്ന സൗന്ദര്യങ്ങളാണ് എന്ന് മറക്കണ്ട. മതസമത്വം നമ്മുടെ നാടിൻ്റെ മുഖമുദ്രയാണ്. ക്രിസ്ത്യാനികളായ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ അനന്യതയിൽ വിശ്വസിക്കുന്നവരാണ്, അതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മിഷൻ ഫീൽഡുകളും മിഷണറി പ്രവർത്തനങ്ങളും ഒക്കെ നമുക്കുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ലഭ്യമാകുന്ന രക്ഷയിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ വിപുലമാകട്ടെ, പക്ഷേ ഒരു പൊതുബോധം നമുക്കുണ്ടാകണം എന്ന് വരികിൽ പത്രോസിൻ്റെ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോസ്തല പ്രവൃത്തികൾ 10:34-35 വാക്യങ്ങളിൽ പത്രോസിൻ്റെ ഒരു തിരിച്ചറിവ് വരെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ഒരു മതവിശ്വാസിയുടെ തിരിച്ചറിവാണ്. യഹൂദാ മതത്തിനപ്പുറം രക്ഷയില്ല എന്ന് കരുതിയ ഒരുവൻ്റെ തിരിച്ചറിവാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി അറിയുന്നു. യേശുക്രിസ്തുവിന് അനന്യതയിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴും ബഹുസ്വരതയാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്ന് മറക്കണ്ട. എന്താണ് ഒരു ഇന്ത്യൻ ദൃശ്യം? മഞ്ഞുമൂടിയ കൊടുമുടികളും ഉഷ്ണമേഖലകളുമുള്ള നാട്, 23 മുഖ്യഭാഷകളും 22,000 ഗ്രാമഭാഷകളുമുള്ള ഒരു നാട്, കോടിക്കണക്കിന് നിരക്ഷരരും എന്നാൽ ലോകം അംഗീകരിക്കുന്ന ശാസ്ത്രജ്ഞരുമുള്ള ഒരു നാട്, മനുഷ്യരാശിക്ക് പരിചിതമായ എല്ലാ വംശീയതകളും ഉള്ള ഒരു നാട്, ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രുചിയുടെയും ആചാരത്തിൻ്റെയും ഒക്കെ ഭിന്നതകൾ ഉൾക്കൊള്ളുമ്പോഴും ജനം
ഒരു സമന്വയത്തിലേക്ക് വരുന്ന അഭിപ്രായ സമന്വയത അസമന്വയത്തിലേക്ക് വരുന്ന അത്ഭുതമുറങ്ങുന്ന ഒരു നാട്. അതുകൊണ്ട് തരൂർ സാറ് പറഞ്ഞതുപോലെ പല ആശയങ്ങളുടെ സമന്വയമാണ് ഇന്ത്യ, ഒരു സങ്കര സംസ്കാരത്തിൻ്റെ ഉൽപ്പന്നം. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ ഇന്നിൻ്റെ സമകാലീന യാഥാർത്ഥ്യത്തിൽ അതൊരു ദുരന്തമായി മാറുന്നു എന്നുള്ളതാണ്. വിശ്വാസ സ്വാതന്ത്ര്യം ഒരു മൗലിക അവകാശമാണ്, പക്ഷേ അത് ദുരുപയോഗപ്പെടുത്തിക്കൂടാ. ഞാൻ എവിടെയോ വായിച്ചതാണ്, കൾച്ചർ മീൻസ് കൺസിഡറേഷൻ ഫോർ അതേഴ്സ്, അപരനെ പരിഗണിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സംസ്കാരം. ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ ദൈവം അംഗീകരിക്കുന്നു. ഒരു വല്ലാത്ത തിരിച്ചറിവാണത്. പ്രിയമുള്ളവരെ, ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൽ ജീവിക്കുന്ന നമ്മൾ ഇന്നത്തെ ധ്യാനത്തിന് ഈ വാക്യത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണമെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒന്ന്, പ്രഹസനപരതയിൽ നിന്ന് പുറത്തു വരൂ. പ്രഹസനപരത, ഐ എം എ ക്രിസ്ത്യൻ, സോ വാട്ട്, എൻ്റെ മതം എന്നെ കൂടുതൽ സത്യസന്ധനാക്കിയോ, അഴിമതിയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ എനിക്ക് കൂടുതൽ പ്രചോദനം തന്നോ, അതോ എൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നൊരു സൂത്രവാക്യം മാത്രമാണോ എൻ്റെ മതം. നമ്മുടെ ആന്തരജീവിതം കൂടുതൽ ശക്തിപ്പെടട്ടെ. രണ്ട്, മതാന്ധതയിൽ നിന്ന് പുറത്തു കിടക്കൂ. ഈ ആചാരങ്ങളിൽ തളച്ചിടപ്പെട്ടൊരു മതബോധമല്ല നമുക്ക് വേണ്ടത്. ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നമ്മുടെ ആന്തരജീവിതം കൂടുതൽ ശക്തിപ്പെടണം, നമ്മുടെ സാക്ഷ്യ ജീവിതം കൂടുതൽ ശക്തിപ്പെടണം. എന്താണ് ക്രൈസ്തവ മാർഗമൊക്കെ ലോകത്തിന് കൊടുത്തൊരു മാതൃക? പ്രിയമുള്ളവർ, ഒരുപാട് ഒരുപാട് കളങ്കപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ മാർഗത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇൻക്വിസിഷൻ എന്ന് പറയുന്ന ഒരു മതവിചാരണ കോടതി പണ്ടുണ്ടായിരുന്നു. ഈ മതക്കോടതിയാണ് പലരെയും കൊന്നൊടുക്കാൻ വേണ്ടി പ്രേരണ നൽകിയിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭൂമിയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്ന കോപ്പർനിക്കസിൻ്റെ ശാസ്ത്ര സത്യത്തെ അനുകൂലിച്ച ഒരാളാണ് ഗലീലിയോ. 1633 അദ്ദേഹം ഈ ഇൻക്വിസിഷൻ എന്ന മതക്കോടതിയുടെ വിചാരണയ്ക്ക് വിധേയപ്പെട്ടു. ഗലീലിയോ പറഞ്ഞു, എനിക്കാണ് തെറ്റുപറ്റിയത്, എന്നോട് ക്ഷമിക്കണമേ. അങ്ങനെ അദ്ദേഹം ഉള്ളിൽ കൺവിൻസിങ് അല്ലാത്ത, അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞ കാര്യത്തിന് ഘടകവിരുദ്ധമായി ഒരു കാര്യം ഏറ്റുപറഞ്ഞ് തടിയൂരി. എന്നാൽ ഇതേ കാര്യം തുറന്നു പറഞ്ഞ ബ്രൂണോ എന്ന പുരോഹിതനെ, ശാസ്ത്ര അന്വേഷകനായൊരു പുരോഹിതനെ, അന്നത്തെ മതക്കോടതി ജീവനോടെ കത്തിച്ചു. ഈ മതം എന്നുള്ളത് പലപ്പോഴും ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മതാന്ധതയിൽ നിന്ന് പുറത്തു കിടക്കൂ, പ്രഹസനപരതയിൽ നിന്ന് പുറത്തു കിടക്കൂ. നമ്മുടെ ആന്തരജീവിതവും സാക്ഷ്യജീവിതവും കൂടുതൽ ശക്തിപ്പെടണം. അതാണ് ഒരു ബഹുസ്വരതയുടെ നന്മയ്ക്ക് കാരണമായി മാറുന്നത്. എപ്പോഴും നാം ഇന്ത്യൻ, നമ്മൾ ഇന്ത്യക്കാരാണ്. അപ്പോൾ എന്താണ്, ഇവിടെ പല മതങ്ങൾ, പല ആചാരങ്ങൾ, പല സംസ്കാരത്തിൽപ്പെട്ടവരൊക്കെയുണ്ട്, ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നവർ. അങ്ങനെ ഒരു സാമൂഹിക പൊതുബോധത്തിൽ നാം, വി എന്നൊരു ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം. കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി വി ഗാർഡിനെ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം, വി ഗാർഡിന് വി എന്നറിഞ്ഞാൽ വിക്ടറി ആണല്ലോ, പക്ഷെ വി ഗാർഡിനെ സംബന്ധിച്ച് വി ഈസിക്കൽ ടു വി ഡബ്ല്യു ഇ എന്നുള്ളതാണ്. ഈ വി ഫാക്ടറാണ് വി ഗാർഡിൻ്റെ വിജയത്തിന് കാരണം. എപ്പോഴും ഈ വി ഫാക്ടർ, ഡബ്ല്യു ഇ വി, അതാണ് വിക്ടറി. ഈ വി ഫാക്ടർ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കട്ടെ. എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു, നന്മയുള്ള ഒരു റിപ്പബ്ലിക് ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.